നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഫാദർ റോയ് കണ്ണഞ്ചിറയുടെ ഈഴവ ജിഹാദ് പരാമർശത്തിന് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സഭാ മിഷണറിമാർക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? അതായത് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞു വച്ചിരിക്കുന്നത് ലൗ ജിഹാദിൻ്റെ മറവിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഈഴവ പയ്യന്മാർ ഈ അടുത്ത കാലത്തായിട്ട് കോട്ടയത്തെ 10 ഈഴവ യുവാക്കൾ ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയിച്ച് വിളിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അതായത് മതപരിവർത്തനത്തിന്റെ മറ്റൊരു ആരോപണമാണ് ഈ റോയ് കണ്ണഞ്ചിറ എന്ന ഫാദർ ഉന്നയിച്ചിരിക്കുന്നത്. പിന്നെ ഈ ആരോപണത്തെക്കുറിച്ച് ഒരു വാചകം അത് സംബന്ധിച്ച് പറയാനുള്ളത്, ഈ അരമനകളിലിരുന്ന് കണ്ടവന്റെ കാശിനും പല്ല് മുറിയ ആഹാരം കഴിച്ച് നല്ല സുഖലോലുപതയിൽ കഴിയുമ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഈ എല്ലിൻ്റെ ഇടയൊക്കെ ഇറന്ന് അസുഖം ഉണ്ടാവും. അപ്പോൾ സമൂഹത്തിലൊരു ഡയലോഗ് അടിച്ച് പേരെടുക്കാമെന്നൊക്കെ വിചാരിക്കുന്ന ചില ഫാദർമാർ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ വെള്ളാപ്പള്ളി നടേശന്റെ എല്ലാ കാര്യങ്ങളോടൊന്നും യോജിപ്പില്ല. പക്ഷേ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സാമുദായിക നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പൊതുവെ പല കാര്യങ്ങളും പറയുന്നതിൽ വ്യക്തതയോ ക്ലാരിറ്റി ഇല്ലെങ്കിൽ കൂടിയും ഇന്ന് ഉന്നയിച്ചു വിട്ട ആരോപണങ്ങളിൽ കൃത്യമായി ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അത് വന്ന് പതിച്ചിരിക്കുന്നത് സഭാ പിതാക്കന്മാരുടെ നെഞ്ചത്തേക്കാണ്. അതായത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്ന വിഭാഗക്കാരാണ്. അത് മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ എന്ന് പരിശോധിക്കേണ്ട സന്ദർഭം തന്നെയാണ്. വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ 10 ഈഴവാസ് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കുറെ പേരെ ലൗ ജിഹാദിന്റെ പേര് മുസ്ലിങ്ങൾ കൊണ്ടുപോയി എന്നിവർ അവകാശവാദം ഉന്നയിക്കും. കേരളത്തിന്റെ സാമൂഹിക തലം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തിയിരിക്കുന്ന വിഭാഗക്കാർ ആരാണ്? ഏറ്റവും കൂടുതൽ കുരിശ് കൃഷി നടത്തിയിരിക്കുന്ന വിഭാഗക്കാർ ആരാണ്? ആ സത്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോ വലിയ വർത്തമാനമായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് റോയ് കണ്ണഞ്ചിറമാരെ പോലുള്ള കുറെ വിശുദ്ധ പശുക്കൾ. വേറെ ജോലിയൊന്നുമില്ലല്ലോ, ഉദ്ധരിപ്പാണല്ലോ. അതായത് സ്വന്തം സഭയിലുള്ളവരടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. പെൺകുട്ടികളെല്ലാം ആരെങ്കിലും വിളിച്ചാൽ ഓടാൻ നിൽക്കുന്നതാണ് ക്രിസ്ത്യൻ പെൺകുട്ടികൾ എന്നൊരു ധ്വനി കൊണ്ടുവന്നാണ് ഇവർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. അതായത് മുസ്ലിങ്ങളുടെ ലൗ ജിഹാദോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈഴവാസോ മറ്റ് ഹിന്ദുക്കളോ ആരെങ്കിലും പിന്നാലെ ചെന്ന് ഈ പെൺകുട്ടികളെ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അവരെ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. പ്രണയമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു മനോഭാവത്തിൽ പ്രലോഭനങ്ങളാണ്. എന്തായാലും ഈ വിഷയവുമായിട്ട് കേരളത്തിൽ ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു ഓഡിറ്റിംഗിന്റെ ആവശ്യം വന്നിരിക്കുകയാണ്. ഹിന്ദു വിഭാഗത്തിലെ പിന്നോക്കക്കാരായ എത്ര സമുദായങ്ങളെ ഇതിനോടകം തന്നെ ക്രിസ്ത്യൻ മിഷണറിമാർ ഈ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് നിന്ന് അവരെ കൺവെർട്ട് ചെയ്ത് ക്രിസ്തീയ വിഭാഗക്കാരാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് കാണാൻ കഴിയും. മലയോര മേഖലയായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാർ ഒരുപാട് താമസിക്കുന്ന സ്ഥലമായിക്കോട്ടെ, ഇവിടെയൊക്കെ ആദ്യഘട്ടത്തിൽ സഹായിക്കാൻ വേണ്ടി ചെല്ലുന്നു, അവർക്ക് എന്തെങ്കിലും ചില സഹായങ്ങൾ കൊടുത്ത് അവരുടെ ഇടയിലേക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ മതപരിവർത്തനത്തിലൂടെ പല കോളനി മേഖലകളിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ഒരുപാട് മറ്റു മതവിഭാഗക്കാരെ ഈ പറയുന്ന സഭയിലേക്ക് മതം മാറ്റിയിട്ടുണ്ട്. തർക്കിക്കാൻ കഴിയും. പിന്നെ ഏറ്റവും ഒടുവിൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഈ കുരിശ് കൃഷിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം. തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിന് സമീപം ഒരു അമ്മയും കുഞ്ഞിന്റെയും പ്രതിമ സ്ഥാപിച്ചിരുന്നു. ഇവിടെ ഏതോ ഒരു സഭാപിതാവിന്റെ ഒരു സൈക്കോളജിക്കൽ നീക്കം, നമ്മുടെ മാതാവാണ് നാളെ മുതൽ അവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥന ആരംഭിക്കാൻ, രാവിലെയും വൈകിട്ടും കുറെ പേരങ്ങോട്ട് ഇറങ്ങും പ്രാർത്ഥനയും മെഴുകുതിരിയുമായിട്ട്. ഈ പറയുന്ന വിഗ്രഹത്തിന്റെ തൊട്ട് താഴെ വന്നിരുന്നു ഒരു അവിടെ ഒരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിന്റെ തൊട്ട് താഴെ വന്ന് ഞങ്ങളുടെ മാതാവാണെന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങി. ഇതിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കി എടുക്കാനുള്ള ഒരു നുണുക്ക് പരിപാടി. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പുറത്തിറങ്ങി ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുകയാണ് ഞങ്ങളുടെ മതത്തിൽ നിന്ന് ഇതാ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന്. അന്തസ്സുണ്ടെങ്കിൽ ഇറങ്ങി പുറത്തിറങ്ങി ഒന്ന് പരിശോധിച്ചു നോക്കും എത്ര എത്ര ആൾക്കാരെ ഇതിനകത്ത് മതപരിവർത്തനം നടത്തി ഇതിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. എന്നിട്ട് സമൂഹത്തിൽ അനാവശ്യമായ ഒരു ചർച്ച ഉയർത്തിവിടാൻ വേണ്ടി വായിൽ തോന്നിയത് പറയുകയാണ്. കേരളത്തിൽ 10 100 വലിയ സംഖ്യ എന്ന് പറയുന്നത്, 100 കുടുംബങ്ങളെ ഇതിനകത്ത് മതപരിവർത്തനം നടത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയാണ് ബാക്കിയുള്ള സമുദായക്കാർ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യമൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് പറയുന്നത്? എത്രയെത്ര കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ പി സി ജോർജിന്റെ മകൻ ജഗതിയുടെ മകളെ വിവാഹം കഴിച്ചു, മതപരിവർത്തനം നടത്തിയാണ് ഈ പറയുന്ന വീട്ടിലേക്ക് കയറ്റിയത്.
ഇത്തരത്തിലുള്ള ഒരുപാട് തോന്നിയാസകൾ കാണിച്ചിട്ടാണ് ഈ നാട്ടിലിറങ്ങി മറ്റ് സമുദായങ്ങളെ വിമർശിക്കാൻ വേണ്ടി വിശുദ്ധ പശുക്കളായിട്ട് കുറെ ലോഹക്കാർ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ നാണമുണ്ടോ ഈ സമൂഹം ഇതൊന്നും കാണാതിരിക്കുന്നെന്നാണോ നിങ്ങൾ കരുതുന്നത്? വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞ കാര്യം പൊതുസമൂഹം കൃത്യമായി ഇവരുടെ മുന്നിൽ ചോദ്യങ്ങളായി ഉന്നയിക്കേണ്ടതാണ്. കേരളത്തിലെ പല പ്രമുഖ കേന്ദ്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം കുരിശു നാട്ടി ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതും ചുള്ളുവിലയ്ക്ക് പാവപ്പെട്ട സാധാരണക്കാർക്കിടയിലേക്ക് എത്തുന്നു. അവരുടെ ഭൂമി കൈവശപ്പെടുത്തുന്ന ചില ഏർപ്പാടുകൾ ഇവരുടെ ഇടയിലുണ്ട്. എല്ലാ വിഭാഗക്കാരെയല്ല, കുറേയേറെ വിഭാഗക്കാരെയിൽ ആ സംഭവമുണ്ട്. ആർക്കാ അതിനെ നിഷേധിക്കാൻ കഴിയുക? അപ്പോ പുറത്തിറങ്ങി ബാക്കിയുള്ളവരെ വിമർശിക്കുമ്പോൾ സ്വന്തമായിട്ട് കൂടി ഒരു വിലയിരുത്തൽ ഉണ്ടാകണം. എവിടെങ്കിലൊക്കെ പറയുമ്പോൾ തിരിച്ചതുപോലെ മറുപടി കിട്ടും. പ്രവർത്തികളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ വലിയ മഹാന്മാരും മാന്യന്മാരൊന്നും അല്ല ലോഹയ്ക്കകത്തുള്ളവരൊന്നും. കുംഭസാര രഹസ്യം ചോർത്തി സ്ത്രീയെ പീഡിപ്പിച്ച ടീംസാണ്, അറിയാലോ അല്ലെ? അഭയപ്പോലൊരു സ്ത്രീക്ക് നീതി കിട്ടാൻ വേണ്ടി 25 വർഷമാണ് ഒരു കുടുംബത്തിന് കോടതി കയറി ഇറങ്ങേണ്ടി വന്നത്. അങ്ങനെയുള്ള ടീംസാണ് പുറത്തിറങ്ങി ബാക്കിയുള്ളവർ അവരെ സമുദായത്തെ എന്തോ ഇല്ലായ്മ ചെയ്യാൻ പറയുന്നത്. ഈ പാലാ കല്ലറങ്ങാട്ട് പിതാവായിരുന്നാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റോയി പിതാവ് ആരായിരുന്നാലും ശരി, നിങ്ങളുടെ ഒന്ന് ഉദ്ദേശശുദ്ധി ശരിയല്ല എന്ന് കൃത്യമായി വെളിവാകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ പ്രത്യേക തരത്തിൽ ഒരു പേരെടുക്കണം. അതായത് കുറച്ച് മാധ്യമങ്ങളെ ഒപ്പം കൂട്ടി ഇതിൽ ഒരു വിവാദം കത്തിക്കണം. കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകർ ഈ പറയുന്ന സമുദായത്തിലുണ്ട്, അവരുടെ പ്രതികരണങ്ങൾ കൊണ്ടുവരണം, അവരെ ഒപ്പം നിർത്തണം. എന്നിട്ട് ശക്തി തെളിയിക്കാൻ വേണ്ടിയുള്ള ചില ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പോരാട്ടങ്ങൾ ഈ സമൂഹത്തിന് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകും. അതുകൊണ്ട് കുരിശു കൃഷിക്കാരും ഈ മതപരിവർത്തന ടീംസും ഈ നാട്ടിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഉദാഹരണ സഹിതം നിങ്ങൾക്ക് എത്ര വാർത്തകൾ കാണേണ്ടി വരും. നിങ്ങളുടെ മതപരിവർത്തനം സാമൂഹ്യ സേവനം എന്ന പേരിൽ ചെല്ലുന്നു, അവിടെ മതപരിവർത്തനങ്ങൾ നടത്തുന്നു. ഈ പ്രവർത്തനങ്ങൾ എത്രയെത്ര കോളനികളിലാണ് കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളെല്ലാം കൂടി, അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ നാളെ മുതൽ പറയുകയാണ് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ജിഹാദ് ഉണ്ട് എന്നുള്ള കാര്യം. എന്തായിരിക്കും അവസ്ഥ? കുരിശ് ജിഹാദിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ വായിലെ നാവ് കൊന്നില്ല. നിരവധി കുടുംബങ്ങളുണ്ട് ഈ നെയ്യാറ്റിൻകര ഭാഗത്തോട്ട് ചെല്ലണം. നാടാർ ക്രിസ്ത്യൻ വിഭാഗം, എങ്ങനെയാണ് നാടാർ ക്രിസ്ത്യൻ വിഭാഗം ഉണ്ടായത്? അതുകൊണ്ട് വിശുദ്ധരായിട്ട് നിന്നിട്ട് സഭയെക്കുറിച്ച് അങ്ങ് നിലവിളിക്കുന്നവർ ഒരു കാര്യം തിരിച്ചറിയുക, നിങ്ങൾ ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വെള്ളം പോലെ തെളിഞ്ഞു നിൽപ്പുണ്ട്. അത് നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ പറ്റത്തില്ല. ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടി നിങ്ങളുടെ മുന്നിൽ കൊണ്ട് ഇടേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഞങ്ങളെക്കാണ് മേൽക്കൈയുണ്ട് എന്ന് അങ്ങ് ചിന്തിച്ചു വെച്ചാൽ ന്യൂനപക്ഷത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ എന്തൊക്കെയാ നേടി വെച്ചിരിക്കുന്നത്? അപ്പോ എല്ലാം അങ്ങ് അനുഭവിച്ചു വെച്ചതിന് ശേഷം എല്ലിന്റെ ഇടയിൽ കയറുമ്പോൾ ബാക്കിയുള്ള സമുദായങ്ങളെയൊക്കെ കയറി അങ്ങ് ചൊറിഞ്ഞതിന് ശേഷം ഞങ്ങൾ മഹാന്മാരാണെന്ന് വരുത്തി തീർക്കാൻ പോയാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. സഭാപിതാക്കന്മാർ അറിഞ്ഞിരിക്കണം. വെള്ളാപ്പള്ളി പറഞ്ഞു വെച്ചിരിക്കുന്ന വാചകം വളരെ കൃത്യമാണ്. സമൂഹം ചർച്ച ചെയ്യണം. ഈ കുരിശു വ്യാപാരത്തിന്റെയും മതവ്യാപാരത്തിന്റെയും മതവിപണിയുടെ മൂല്യമൊക്കെ നാടൊന്ന് അറിയട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളുടെ ചർച്ചയിലേക്ക് പോകാം.